ഹായ് ഫ്രണ്ട്സ്, എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഗുരുവായൂരാണ്. ഗുരുവായൂര് കണ്ടാനശ്ശേരിയിൽ ചൊവ്വല്ലൂർ അല്ലേ, ചൊവ്വല്ലൂർ, ആ ചൊവ്വല്ലൂർ രാമേന്ദ്രന്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. നമ്മൾ രണ്ടാഴ്ച മുമ്പ് ഇവിടെ വന്ന് ഒരു സോളാർ പാനൽ രാമേന്ദ്രനെ കൊടുത്തിരുന്നു. അപ്പൊ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് വാങ്ങിയിട്ട് ഇപ്പൊ ഫുള്ളായിട്ട് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് ഇന്നാണ്. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്ത് ഇന്ന് ഒരു 2.5 kV സിസ്റ്റം, അതായത് 2.5 kV ലഗ്നോവിന് ഇൻവെർട്ടർ വെച്ചിട്ട് ആശാപവറിന്റെ സൂര്യ MPPT സൂര്യ 60 HV പറഞ്ഞ മോഡൽ. അപ്പൊ ആ ഒരു MPPT, അതുപോലെ ലഗ്നോവിന്റെ 2.5 kV സിസ്റ്റം, പിന്നെ നമ്മൾ വിക്രത്തിന്റെ, നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്ന പാനൽ, വിക്രത്തിന്റെ പാനലിനെ കുറിച്ച് അത്യാവശ്യം യൂട്യൂബ് ചാനൽ കാണുന്ന ആളെ രാമേന്ദ്രേട്ടല്ലേ, അല്ലെ? യൂട്യൂബ് ചാനൽ അത്യാവശ്യം കാണാറില്ലേ? രണ്ടു മാസം കണ്ടതിന് ശേഷമാണ് തീരുമാനത്തിലെത്തി. അതായത് സോളാർ ചെയ്യാൻ വേണ്ടിട്ട്. അല്ല, ഇപ്പൊ നമ്മൾ ഈ വീട്ടിലത്തെ കംപ്ലീറ്റ് ലോഡും, അതായത് ഈ വീട്ടിലെ മുഴുവൻ ലോഡും നമ്മൾ സോളാറിലേക്ക് കൊടുത്തിരിക്കണേ. ഹീറ്റർ ഒഴികെ, അതായത് ഒരു പിന്നെ 2000 വാട്ട് വരുന്ന ഹീറ്റർ അല്ലേ, അതിപ്പോ കൂടുതലായിട്ട് ഉപയോഗം വരുന്നില്ലല്ലോ. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കൂടുതലായിട്ട് ഉപയോഗം, അതായത് ഒരുവിധം വീട്ടിലെ 99% നമ്മള് AC അടക്കം നമ്മള് സോളാറിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ AC കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് ആവശ്യം, ഇൻകേസ് ആവശ്യം വന്നാൽ നമുക്ക് ഒരു മണിക്കൂറോ ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിക്ക് നമുക്ക് ബാറ്ററിനെ പിന്നെ ആശ്രയിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സോളാർ എന്നുള്ള പവറിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. AC എത്ര? 3/4 ടണ്ണാ. അതും നമുക്ക് സുഖമായിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ വർക്കാവും. അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പിന്നെ ഇൻവെർട്ടറിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 99% ലോഡും സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാളെ നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ മീറ്ററിൻ്റെ റീഡിംഗ് നിങ്ങൾ എഴുതി വെക്കാം. കറക്റ്റായിട്ട് മീറ്റർ റീഡിംഗ് എഴുതി വെച്ചാൽ ഇന്നാണ് ഇപ്പോൾ ബില്ല് വന്നിട്ടുണ്ട് മീറ്റർ കറണ്ടിൻ്റെ. അപ്പോൾ ഇനി കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ദിവസം തന്നെ മീറ്ററിൻ്റെ പിന്നെ റീഡിംഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി കറക്റ്റ് 2 മാസം കഴിഞ്ഞ് നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പൊ തന്നെ മീറ്ററിന്റെ റീഡിംഗ് നാളെ രാവിലെ തൊട്ടൊന്ന് എഴുതി വെക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ കാര്യം അറിയാം. പിന്നെ അതുപോലെ ഇതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മള് വിക്രത്തിന്റെ പാനലിൽ 535 രണ്ട് പാനൽ ഹാഫ്കട്ട് മോണോപ്പർക്ക് പാനലാണ് ചെയ്തേക്കുന്നത്. ഹാഫ്കട്ട് പാനലിനെ കുറിച്ച് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ആ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു കൊടുക്കാം, ഒന്ന് വിഷ്വലൈസ് കൊടുക്കും. സ്ട്രക്ചറാണല്ലോ മനോഹരമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്നരക്കൊന്നര പൈപ്പിൽ നല്ല ഭംഗിയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ DC കേബിൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. 6 square mm DC കേബിളാണ്. 6 square mm DC കേബിള് നല്ല ക്വാളിറ്റി നമ്മൾ ഭാഗത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പും കാര്യങ്ങളും കാണിച്ചിട്ടുള്ളൂ. സ്ട്രക്ചർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ ഭാഗത്ത് നമ്മളിതിൻ്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് നമ്മൾ സീരിയസ് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേ ഭാഗത്ത് നമ്മൾ നെഗറ്റീവ് പോർഷൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ പൈപ്പിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കണം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പോസിറ്റീവ് ഈ ഒരു ഭാഗത്തും അതുപോലെ നെഗറ്റീവ് ഈ ഒരു ഭാഗത്തും പോസിറ്റീവ് ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ MC4 കണക്ടർ ഇട്ട് കറക്റ്റായിട്ട് ടൈയൊക്കെ അടിച്ചാൽ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഈ പൈപ്പിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. നല്ല PVC പൈപ്പിൽ നേരെ താഴോട്ട്, കാരണം ഒരുപാട് ലെങ്ത് ഒന്നുമില്ല. നമുക്കൊരു 12 മീറ്റർ അല്ലേ രാമേന്ദ്രേട്ടാ, ഒരു 12 മീറ്റർ നമുക്ക് ലെങ്ത് ഉള്ളൂ. ആ 11 മീറ്റർ, അത്ര 11 മീറ്ററിനടുത്ത് കേബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും നല്ല, ഞാൻ പറയാറുണ്ട്, കൂടുതൽ ലെങ്ത് നമുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പവർ ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഒരു 11 മീറ്റർ നമുക്ക് വരുന്നുള്ളൂ, എങ്കിൽ നമ്മൾ 6 square mm കേബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് വിഷ്വൽ ചെയ്യും. ഇപ്പോൾ സമയം ഒരു 5:30 ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ സൺലൈറ്റ് ഇല്ല. പക്ഷെ എന്നാലും നമുക്കൊരു 5 മണിയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് വെയിൽ കിട്ടിയിരുന്നു അല്ലേ. ഒരു 5 മണിയൊക്കെ ഈ ഭാഗത്ത് പ്രൊഡക്ഷൻ ഉണ്ട്. എങ്കിലും നമുക്ക് എങ്ങനെയായാലും നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് രാവിലെ 10 മണിയാകുമ്പോഴേക്ക് എന്തായാലും ബാറ്ററി ഫുൾ ചാർജ്, രണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആവും. 150 Ah രണ്ട് ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ ഞാൻ താഴത്തെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാമേട്ടൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. രാമേട്ടാ, സോളാർ ചെയ്യാനുണ്ടായെങ്കിൽ കാരണങ്ങളോ, എന്തുകൊണ്ട് സോളാർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയി.
ഇൻവെർട്ടർ കംപ്ലൈന്റ് ആയി. അപ്പോ പിന്നെ പുതിയ ഇൻവെർട്ടർ വെക്കണോ അതോ ഇനി സോളാറിലേക്ക് മാറണോ എന്നുള്ള ചിന്ത വന്നു. പിന്നെ കറണ്ട് ബില്ല് കാണിച്ചാല് 2700 രൂപ മാസം, രണ്ടു മാസം കൂടുമ്പോ വന്നിരുന്നു 2700 രൂപ കറണ്ട് ബില്ല്. അപ്പോ AC ഇട്ട് കഴിഞ്ഞാല് 4000 ചില്ലാനാവും. 4700 വരെ നല്ല വേനല് വന്നിരുന്നു. അപ്പൊ അതൊന്ന് കുറയ്ക്കാനുള്ള ചിന്ത. പിന്നെ ഈ ഇൻവെർട്ടർ ആണ് എന്നെ ഇതിലേക്ക് നയിച്ചത്. ബാറ്ററി ഇപ്പൊ ഉപയോഗിച്ചു, അത് നല്ല ബാറ്ററിയാണ്, പുതിയതാണ്. 150 AC വേറൊരു ബാറ്ററി കൂടെ അതിലോട്ട് വാങ്ങിട്ട് 200 AC 300 AC ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അതിൽ പോകും. അപ്പൊ അങ്ങനെയാണ് ഇതിനെ കുറിച്ച് അന്വേഷണം. പിന്നെ യൂട്യൂബിൽ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിൽ പഠിക്കാൻ. അങ്ങനെ 2 മാസത്തോളം ഇത് യൂട്യൂബിലെ വീഡിയോസ് കണ്ട് ഒരു തീരുമാനം എടുത്തു, ആരെ വിളിക്കണം, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളത്. ആ ഫൈനൽ ഡിസിഷനാണ് അഭിലാഷിന്റെ ചെന്നത്. ARINFO യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത കസ്റ്റമറാണ്. അപ്പോ അങ്ങനെയാണ് ഇപ്പൊ എത്തി, ഇത് പൂർത്തീകരിച്ചു. അഭിലാഷ് നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതിന് അഭിലാഷിനും അഭിലാഷിന്റെ കൂടെ ഉള്ള ആൾക്കും എന്റെയും കുടുംബത്തിന്റെയും വളരെയധികം സ്നേഹവും നന്ദിയും ഇതോടുകൂടി. അപ്പൊ എന്തായാലും നമ്മള് പിന്നെ ഈ സ്ട്രക്ചർ നല്ല രീതിയിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് വിഷ്വൽ ചെയ്യും. പാനൽ എന്നിട്ട് നമുക്ക് താഴത്തെ നമ്മൾ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ താഴത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്ട്രോങ് ആയുള്ള സ്ട്രക്ചറാണ്, നല്ല സ്ട്രോങ് ആയുള്ള സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് പാനൽ നമ്മളൊരു 14 ഡിഗ്രി ആംഗിളിൽ ആണ് കറക്റ്റ് ആയിട്ട് ഇവിടെ പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് വലിയൊരു ഷെയ്ഡും കാര്യങ്ങളൊന്നും ഇല്ല, ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ. ആ തെങ്ങൊന്ന് വലിച്ചു കിട്ടണം രാമേന്ദ്ര കേട്ടാ. അതൊന്നും ഏർപ്പാട് ചെയ്തിട്ടില്ല. ആ ഒരു തെങ്ങ് മാത്രം നമുക്ക് ചിലപ്പോൾ 4 മണിക്ക് ശേഷം ഈ ഒരു ഭാഗത്തോട്ട് ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട്. വേറെ ഷെയ്ഡും കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് ഇല്ല, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. എങ്ങനെയാലും നമ്മുടെ 2 ബാറ്ററി സുഖമായിട്ട് ചാർജ് ആവും. ഈ വീട്ടിലെ മുഴുവൻ ലോഡും നമുക്ക് സോളാറിൽ ഉപയോഗിക്കാനും കഴിയും. അപ്പൊ താഴത്തെ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് കാണിച്ചു തരാം. എന്തിനാണ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഇൻവെർട്ടർ ബാറ്ററി അതുപോലെ MPPT കാര്യങ്ങളൊക്കെ DC ബ്രേക്കറൊക്കെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തത്. ഇതൊരു വർക്ക് ഏരിയ ആണ്, അവിടെ സ്റ്റോർ റൂം പോലെ. അപ്പൊ അവിടെ നമുക്ക് എല്ലാം ഈ ഒരു ഇതിനുള്ളിൽ തന്നെ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ്. കാരണം ബാറ്ററി ഒക്കെ നല്ല ഒരു അടിപൊളി പിന്നെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതായത് ബാറ്ററി നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടൊരു ട്രേ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാറ്ററി ട്രേ നമുക്ക് ഇത് അങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന രീതിക്ക് നമുക്ക് നീക്കാവുന്നതാണ്. അപ്പൊ ആ രീതിക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് 150 AC 2 ബാറ്ററിയാണ്. ആമറോണിന്റെ ബാറ്ററിയാണ് 150 AC. ഈ 2 ബാറ്ററി നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. 24 വോൾട്ട് ആക്കിയിട്ട്, അതായത് 24 വോൾട്ട് സിസ്റ്റം ആണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ 2 ബാറ്ററി നമ്മൾ സീരിയസ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ MPPT ബാറ്ററിയുടെ കേബിള് രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിക്ക് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മളെ ഈ ഇൻവെർട്ടർ ഒന്ന് കാണിച്ചു വെക്കാം. ലഗ്നോവിന്റെ ഇൻവെർട്ടറാണ്, 2.5 KVA 24 വോൾട്ട് സിസ്റ്റം ആണിത്. ഒന്ന് കാണിച്ചു വെക്കാം മിഷൻ. ഹീലിയോ 2500 എന്ന് പറഞ്ഞ പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. ഇപ്പോ സോളാറിന്റെ പ്രസൻസ് ഇല്ല, കാരണം സമയം 6 മണി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ലഗ്നോവിന്റെ 2.5 KVA എന്ന് പറയുമ്പോൾ നമുക്ക് 2000 വാട്ട് ലോഡ് ചെയ്യാവുന്ന ഇൻവെർട്ടറാണ്. ഈ വീട്ടിലെ മുഴുവൻ ലോഡും നമ്മളിപ്പോ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MPPT എന്ന് പറയുന്നത് ആശാപവറിന്റെ MPPT ആണ്. ആശാപവറിന്റെ സൂര്യ 60 HV എന്ന മോഡലാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് 1800 വാട്ട് പാനൽ കണക്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ആണ് ഇത്. ഒരു MPPT ആണ്, നല്ല പെർഫോമൻസ് ഉള്ള ഒരു MPPT ആണ്. അതുപോലെ നമ്മൾ DC ബ്രേക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20 ആമ്പിയറിന്റെ DC ബ്രേക്കറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് മാനുവലായിട്ട് നമ്മൾ ലൈറ്റനിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാൻ വേണ്ടി, അത് ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്ത നമുക്ക് ഇതിന്റെ സോളാറിന്റെ ഇതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ DC ബ്രേക്കർ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് നമ്മള് പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു നോക്കാം പൈപ്പിംഗ് ആണോ. നല്ല പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അതേ ഇതൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്ത് കാണിച്ചു നോക്കും. ഇപ്പൊ സോളാറിന്റെ കേബിൾ ഇതാ, പോസിറ്റീവ് നെഗറ്റീവ് ഈ ഒരു ഭാഗത്ത്, അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ്, അതുപോലെ KSE ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം 4 ohm കേബിളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗ്രിഡിന്റെ ഫേസ് ഇൻ ഔട്ട് ഈ ഒരു ഭാഗത്താണ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് MPPT കണക്ഷൻ കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പൈപ്പിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു നോക്കാം. ഇത് നേരെ MPPTയുടെയും അതുപോലെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് അതുപോലെ ഇത് പോസിറ്റീവ് കേബിളുകൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സീരിയസ് ചെയ്ത് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ ലഗ്നോവിന്റെ ഇൻവെർട്ടറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുക്കും. നല്ല രീതിയിൽ ഒരു ഇത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്ററി നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഇത് എന്തെങ്കിലും ആവശ്യത്തിന് നീക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതുപോലെ ഇൻവെർട്ടർ വെച്ചിരിക്കുന്ന ഭാഗം നോക്കും.
നല്ല ഭംഗിയായിട്ട് ഒരു ഇൻവെർട്ടർ വെക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ രാമേട്ടന്റെ ഒരു ഐഡിയ അല്ലേ രാമേട്ടാ? ഇതൊക്കെ ഈ പ്ലാനൊക്കെ എങ്ങനെ രാമേട്ടനെ വിശദീകരിക്കാമോ? കാരണം ഇതൊക്കെ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് പിന്നെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു. കാരണം ഇൻവെർട്ടർ ഈ ഒരു ഭാഗത്ത്, അതുപോലെ ബാറ്ററി ഈ ഭാഗത്ത് വലിയൊരു പിന്നെ ഡിസ്റ്റൻസ് ഇല്ലതാണ്. നമുക്ക് കറക്റ്റായിട്ട് കേബിൾ എത്തുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. രാമേട്ടന്റെ ഒരു ഐഡിയ ആള് നിങ്ങൾ പിന്നെ അത്യാവശ്യം യൂട്യൂബ് കണ്ടുള്ള ഐഡിയ അല്ലേ? അതല്ലേ ആള് പിന്നെ എന്താ ജോബ്? എന്താണ് ജോബ്? യഥാർത്ഥത്തിൽ വിശ്വകർമാവാണ്. അതിനുശേഷം അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ റൂം ചെറിയതായ കാരണം ഈ ഇൻവെർട്ടറിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി സ്റ്റാൻഡ് തയ്യാറാക്കി. അപ്പൊ രാമേട്ടന്റെ ഐഡിയക്കാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ രീതിയിലൊക്കെ രാമേട്ടൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത്. അതായത് ഇൻവെർട്ടർ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സെറ്റപ്പ്, അതുപോലെ ബാറ്ററിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ട്രേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാമേട്ടൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണ്? മെയിനായിട്ട് റൂം ചെറുതാണ്. അതെ. അപ്പൊ അതില് നമ്മള് ഇവിടെ പെരുമാറാനുള്ള സൗകര്യം നഷ്ടപ്പെടാതെ ഡോറ് തുറക്കാൻ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള കാര്യം. ചെയ്തതാണ്. പിന്നെ ബാറ്ററിനൊന്ന് പൊന്തിച്ച് നിർത്തിയാലാണ് നമ്മുടെ ഈ ബാറ്ററിക്കുള്ള വയറ് നീളം കിട്ടുന്നത്. അതെ. അപ്പൊ അതിനുവേണ്ടിയാണ് അടിയിലെ ഒരു പെട്ടി പോലെ ആ പെട്ടി നമുക്ക് ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് സൂക്ഷിക്കുകയും എന്തെങ്കിലും വെക്കുകയും ചെയ്യാം. അപ്പൊ അതൊക്കെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് ഉള്ള സ്ഥലം കൊണ്ട് കാരണം നമുക്ക് ബാറ്ററി ഇപ്പൊ താഴ്ത്താണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഇതിന് താഴ്ത്താണ് നമ്മൾ MPPT എന്ന് കൊടുക്കുന്ന ബാറ്ററിക്കുള്ള കേബിളിന്റെ ലെങ്ത് ഒരുപാട് കൂടുതലും. കാരണം നമ്മൾ മാക്സിമം ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ കൂടുതലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പവർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും ബെറ്റർ നമുക്ക് ഒരു മീറ്ററിനുള്ളിൽ തന്നെ കൊടുക്കുന്നതാണ്. അപ്പൊ ആ രീതിക്ക് ഇൻവെർട്ടറിനുള്ള വയറ് നമുക്ക് ഉണ്ടാവും ഒരു മീറ്ററിൽ അധികം ഉണ്ടാവും. അതുപോലെ MPPT എന്ന് വരുന്ന കേബിൾ നമുക്ക് ഒരു മീറ്ററിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ ആ രീതിക്കൊക്കെയാണ് ഇപ്പൊ ആളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ എല്ലാവരും ഈ രീതിക്കൊക്കെ ചെയ്യുന്നത് വളരെ നന്നാവും. കാരണം യൂട്യൂബ് ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതിനെ കുറിച്ചുള്ള കാര്യം. അതെയാണ്, പല ആളുകളും ചെയ്യുന്ന പല രീതിയിലാണ്. അപ്പൊ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിക്ക് നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഞാൻ ചോദിക്കാൻ കാരണം. ഓക്കെ. അപ്പൊ ഇനി രാമേട്ടൻ എന്തായാലും നാളെ മുതൽ നമ്മളെ സോളാറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ 1x1 യൂസ് ചെയ്യാം നമ്മള്. ഇപ്പൊ ഇത് ഈ വീട്ടിലെ മോട്ടർ, അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അല്ല, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, മോട്ടർ എത്ര 1 HP? 6 HP മോട്ടർ എല്ലാം നമുക്ക് ഈ ഇൻവെർട്ടർ ലോഡ്. കാരണം 2.5 kV സിസ്റ്റം ആണ്. 2000 W ലോഡ് ചെയ്യും. സുഖസുന്ദരമായിട്ട് എല്ലാം പോകും. നമുക്ക് എങ്ങനെ പോയാലും ഒരു 4 യൂണിറ്റിന് മോഡലിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ഷൻ കിട്ടും. ഡെയിലി നമുക്ക് അത്രത്തോളം യൂണിറ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ നോർമൽ കൺസപ്ഷൻ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അത്യാവശ്യം എല്ലാ ലോഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ കറന്റിന്റെ മീറ്ററിന്റെ റീഡിംഗ് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ. അപ്പൊ നിങ്ങളെ ARINFO യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളെല്ലാവരും എല്ലാവരും നമ്മുടെ ചാനൽ കാണണം ഒന്ന് പറയും. വെക്കാൻ, അതായത് സോളാർ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവര് ആദ്യം അഭിലാഷിന്റെ ARINFO കാണുക, യൂട്യൂബ് ചാനൽ കാണുക. പല പ്രാവശ്യം കണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനൽ കാണുക, അഭിപ്രായം അനുസരിച്ച്. അതെ. അപ്പൊ ചാനൽ കാണുക, ആളുടെ ഒരു പിന്നെ നല്ലൊരു മോട്ടിവേഷൻ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും ചാനൽ കാണുക, ARINFO യൂട്യൂബ് ചാനൽ പിന്നെ സെർച്ച് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങൾ കാണുക. അതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആള് നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സോളാറിന്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മളെ 2 നമ്പർ വാട്സപ്പ് നമ്പർ പിന്നെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യാവുന്നത്. ഓക്കെ. അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ രാമേട്ടനെ അവിടെ ഞങ്ങൾ പോവാണ്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ സീ യു. ഓക്കെ. ഒരു ഹായ് പറഞ്ഞു. ഓക്കെ. ഓക്കെ. താങ്ക് യു.